പേരയ്ക്കയെക്കുറിച്ച് കിട്ടിയിരിക്കുന്ന ഒരു നല്ല അറിവ്, പ്രത്യേകിച്ച് ഡോക്ടർമാരെല്ലാം പറയുന്നത് തൊലിയോടുകൂടിയുള്ള പഴങ്ങൾ ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും പേരയ്ക്ക, നമ്മളീ പേരയുടെ കമ്പൊക്കെ ഉണ്ടല്ലോ, ആ സമയം വെട്ടിവിടുകയാണെങ്കിൽ ഇഷ്ടംപോലെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവും. നമ്മളിങ്ങനെ പേര വെട്ടിവിടുന്നത് കൊണ്ടുണ്ടല്ലോ നല്ല തളിരിലകളും ഉണ്ടാവും, അതുപോലെ തന്നെ നിറച്ച് കായ്കളും ഉണ്ടാവും. പിന്നെ അല്പം ഇടയ്ക്ക് വലിയ പേരയാണെങ്കിലും കുറച്ച് ചാരമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കായൊക്കെ കേടാവാതിരിക്കും. അപ്പം അങ്ങനെയൊന്നും ചെയ്തേക്കാമെന്ന് ഓർത്തിട്ടാണ്. പിന്നെ തന്നെയല്ല, ഈ തളിരിലകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് അതുകൊണ്ടും പ്രയോജനമുണ്ട്. ഈ ഇലയൊക്കെ ഇട്ട് ഇടയ്ക്കൊന്ന് വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നമ്മൾ ചായ ഉണ്ടാക്കുന്നില്ലേ, തേയിലയ്ക്ക് നല്ല കമർപ്പില്ലേ എന്ന് പറഞ്ഞ പോലെ ഇതിനും ചെറിയ കമർപ്പുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ ഇല ഇട്ട് തിളപ്പിച്ച് വേണമെങ്കിൽ പേര ചായ ഉണ്ടാക്കി കുടിക്കാം. നന്നായിട്ട് ഒന്നുകിൽ ഉണക്കി വെച്ചിട്ടോ എന്നിട്ട് തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് വേണേൽ പാലൊഴിച്ചോ പാലൊഴിക്കാതെയോ ഒക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആരോഗ്യപ്രദമായ ഡ്രിങ്കാണ്. ഇതൊക്കെ എന്നും കുടിക്കാനല്ല, ഇടയ്ക്കൊക്കെ നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കുന്നത് വളരെ നല്ലതാണ്. നല്ല ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ ഉണ്ടെന്നാണ് പറയണത്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കി കുടിക്കണമെങ്കിലും ഇഷ്ടംപോലെ ഇല ഉണ്ടെങ്കിൽ നമ്മുടെ മുറ്റത്ത് തന്നെയുള്ള പേരയല്ലേ, നമ്മൾ വിലയൊക്കെ കൊടുത്ത് ഒരു 80-90 രൂപയൊക്കെ കൊടുത്താലാണ് ആ പേരയ്ക്ക കിട്ടുന്നത്. ഇത് ഇഷ്ടംപോലെ പേരയ്ക്ക മുറ്റത്തുണ്ട്, നമുക്ക് ഒരു മൈൻഡുമില്ല. പക്ഷേ അതൊക്കെ ഒന്ന് ഇനി എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നിറച്ച് വാവലൊക്കെ വരും. അപ്പോൾ ഇതൊന്ന് കെട്ടിയിടാൻ പോവാം. കായുണ്ടാകുന്നതൊക്കെ ഒന്ന് എത്തുന്ന സ്ഥലത്തൊക്കെയുള്ള പേരയ്ക്കൊക്കെ ഒന്ന് കെട്ടിയിടാം. കെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വലുതാവും, അതുപോലെ പെട്ടെന്ന് പഴുത്തും കിട്ടും. അപ്പോൾ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ചെടിയില്ലേ, ഇത് ബെറി ആപ്പിളാണ്. അപ്പോൾ അല്പം വലുതായിപ്പോൾ, ഇതുവരെ കായൊന്നും ഉണ്ടായിട്ടില്ല, ഇടയ്ക്ക് പൂക്കളൊക്കെ ഉണ്ടായി. അപ്പോൾ അതിന് തണ്ടിന് കട്ടി കുറവാണ്. അപ്പോൾ അത് കാരണം ഞാൻ ഈ പേരയുടെ കമ്പയിലേക്ക് ജസ്റ്റ് ഒന്ന് കൊളുത്തി വെച്ചിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. അതും ഒരുപാട് നല്ല നമ്മുടെ മുറ്റത്തൊക്കെ വെക്കാൻ പറ്റിയൊരു ചെടിയാണ്, പ്ലാന്റാണ്. അതുപോലെ നല്ല കായ്കളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകും. എനിക്കിതെന്താണോ ഉണ്ടാവാൻ വളരെ താമസിച്ചു എങ്കിലും അവിടെ നിൽക്കട്ടെ എന്ന് ഓർത്തിരിക്കുകയാണ്. നമുക്ക് എത്തുന്ന രീതിയിലുള്ള പേരയ്ക്കകളെല്ലാം നമുക്കിങ്ങനെ കെട്ടിയിടാം. പ്ലാസ്റ്റിക് ഉണ്ടോ, അതുപോലെ മൂടി കെട്ടിയിടുവാണെങ്കിൽ പെട്ടെന്ന് മൂക്കുകയും ചെയ്യും, വലിപ്പവും വയ്ക്കും, പഴുക്കുകയും ചെയ്യും. പച്ച പോലും ഇപ്പോൾ വാവല് തരത്തില്ല. ഇപ്പോൾ കായ്പിടുത്തം വളരെ കുറവാണ്. ഇനി കുറച്ച് ചാരം അങ്ങിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കായ പിടിച്ചോളും. പിന്നെ ഇതിൻ്റെ ഈ തളിരിലകളില്ലേ, തീർത്ത് തളിരായിട്ടുള്ളത്, ഇത് ഇതുപോലത്തെ ഇലകൾ, ഇത് നുള്ളിയെടുത്ത് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് ടീ പൗഡർ പോലെ തന്നെ നമുക്ക് ഇത് ചായ ഉണ്ടാക്കി കുടിക്കാം, നല്ലതാണ്. പ്രത്യേകിച്ച് നമുക്ക് നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം കിട്ടുന്ന ഒരു ഡ്രിങ്കായിരിക്കും ഇത്. ഞാൻ ടേസ്റ്റ് നോക്കണ്ട, നമ്മുടെ ഹെൽത്തിനെ നോക്കിയിട്ട് നമുക്ക് ഇത് ഇടയ്ക്ക് ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ പേരച്ചായ ഉണ്ടാക്കി കുടിക്കുന്നത് നല്ലതായിരിക്കും. എങ്ങനെയാണ് നമ്മൾ ഈ പേരച്ചായ ഉണ്ടാക്കി കുടിക്കുന്നതെന്ന് അറിയാമോ? നല്ല തളിരിലകൾ, കൂമ്പായിട്ടുള്ള ഇലകൾ, നമ്മൾ തേയിലയുടെ കുളുന്തുന്നുള്ളിലേ എന്ന് പറഞ്ഞ പോലെ ആ കുളുന്തുകളെടുത്ത് ഒരു 1.5 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരു 1.25 ഗ്ലാസ്സായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്കതെടുത്ത് വെറുതെ വേണം കുടിക്കാം. അത് എന്തുമാത്രം ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഡ്രിങ്കാണെന്ന് അറിയാമോ? ഇത് ടേസ്റ്റ് ഒന്നും നോക്കണ്ട, ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകളെല്ലാം അടങ്ങിയ ഒരു ഡ്രിങ്കാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹാർട്ടിന് വളരെ നല്ലതാണിത്.